ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതായത് പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതായത് പ്ലസ് വൺ അഡ്മിഷൻ നമുക്കറിയാം ഇതുവരെ തുടങ്ങിയില്ല. ഏകജാലക പ്രവേശനത്തിൻ്റെ ഒരു രീതി, ഒരു ഇൻസ്ട്രക്ഷനും ഒന്നും ഗവൺമെൻറ് പുറത്തേക്ക് വിട്ടില്ല. കാരണം ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം വരെ നടപ്പിലാക്കിയ രീതിയിലുള്ള ഏകജാലക പ്രവേശന രീതി, അതായത് കുട്ടികളുടെ ഗ്രേഡിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രവേശന രീതി വേണ്ട എന്നൊരു അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് അത്തരത്തിൽ ഒരുപാട് പരാതികളും ആവശ്യങ്ങളും മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല നമുക്കറിയാം ഇതിൻ്റെ ഈ ചർച്ചകൾക്കൊക്കെ പിന്നിലുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വർഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്ന എ പ്ലസിൻ്റെയും ഫുൾ എ പ്ലസിൻ്റെയും എണ്ണത്തിലുണ്ടായ വർധനവാണ്. അതായത് നമുക്കറിയാം ഈ വർഷം ഒരു ആവറേജ് പഠിക്കുന്ന കുട്ടിക്കും അതോടൊപ്പം വളരെ മിടുമിടുക്കരായി നന്നായി പഠിക്കുന്ന കുട്ടികൾക്കും എ പ്ലസ് ആണ്. അപ്പോഴേ മാത്രമല്ല ഗ്രേസ് മാർക്ക് ഈ വർഷം ഇല്ലതാനും ബോണസ് പോയിൻ്റ് കൊടുക്കുന്നുണ്ടായേക്കാം. അതൊക്കെ ഏകദേശം എല്ലാ കുട്ടികളും സ്വരൂപിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോഴിവിടെ വരാൻ പോകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ വളരെ മിടുമിടുക്കരായ കുട്ടികൾക്ക് ഒരുപക്ഷെ അവരാഗ്രഹിക്കുന്ന സ്കൂൾ ആഗ്രഹിക്കുന്ന കോഴ്സ് കിട്ടണമെന്നില്ല. എന്നാൽ ആവറേജ് ശരാശരിയായി പഠിക്കുന്ന ഒരു കുട്ടിക്ക് അത് ചിലപ്പോൾ സാധ്യമായേക്കാം. കാരണം നമുക്കറിയാം നമ്മുടെ ഈ സിസ്റ്റം പ്രകാരം ഇപ്പോൾ നിലവിലുള്ളത് 10-ാം ക്ലാസ്സിൽ ജസ്റ്റ് 90% മാർക്ക് വാങ്ങിയ കുട്ടിക്കും എ പ്ലസ് ആണ്, 100% മാർക്ക് വാങ്ങിയ കുട്ടിക്കും എ പ്ലസ് ആണ്. 90% മുതൽ 100% വരെ മാർക്ക് എ പ്ലസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അത് ഒരു നമുക്കറിയാം ഒരു ജസ്റ്റ് 90% വാങ്ങിയ കുട്ടിയും ഒരു 100% ഫുൾ മാർക്ക് വാങ്ങിയ കുട്ടിയും ഒരിക്കലും അവൻ്റെ കഴിവിൽ ഒരുപോലെയല്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഗ്രേഡ് കിട്ടുമ്പോൾ അങ്ങനെയാണ് കിട്ടുന്നത്. അതാണ് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടി ചർച്ചയ്ക്ക് വരാൻ ുള്ളൊരു കാരണം അതാണ്. എന്നാൽ ഇതിനുള്ള എന്താണ് പരിഹാരം എന്ന ആവശ്യം അല്ലെ അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. അപ്പോഴും നമ്മുടെ പ്ലസ് വൺ അഡ്മിഷൻ കഴിഞ്ഞ വർഷത്തെ ഇതിൽ നിന്ന് മാറി പുതിയ രീതിയിലേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ ഇത്ര ഇപ്പം നിലനിൽക്കുന്ന ഈ പ്രശ്നത്തിന് പരിഹാരമായി പറയുന്നത് പ്രശ്നപരിഹാരം സാധ്യമാണ്. അതായത് പ്ലസ് വൺ അഡ്മിഷൻ മാർക്കിൻ്റെ ബേസിലാക്കണം. ഇത് കഴിഞ്ഞ വർഷം വരെയും കുട്ടികളുടെ SLC ബുക്കിൽ ഗ്രേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എന്നാൽ ഇനി SLC സർട്ടിഫിക്കറ്റിൽ കുട്ടികളുടെ മാർക്ക്, അതായത് ഹയർ സെക്കൻഡറി നമുക്കറിയാം മാർക്കും ഗ്രേഡും കാണിക്കുന്നുണ്ട്. അതേപോലെ 10-ാം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റിലും മാർക്കും ഗ്രേഡും കാണിക്കണം. എന്നിട്ട് അഡ്മിഷൻ പ്ലസ് വൺ അഡ്മിഷൻ മാർക്കിൻ്റെ ബേസിലാക്കണം. എന്നാൽ നമുക്കറിയാം ജസ്റ്റ് 90% വാങ്ങിയ കുട്ടിക്ക് ഒരു 80-ൽ 72 മാർക്കായിരിക്കും. എന്നാൽ ഫുൾ മാർക്ക് വാങ്ങിയ മിടുമിടുക്കനായ കുട്ടിക്ക് 80-ൽ 80 ആയിരിക്കും. അപ്പോൾ 80-ൽ 80 ഉം 80-ൽ 72 ഉം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടു പേരും എ പ്ലസ് തന്നെയാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അഡ്മിഷൻ കൊടുക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് വാങ്ങിയ 80-ൽ 80 വാങ്ങിയ ഫുൾ മാർക്ക് സ്കോർ ചെയ്ത മിടുക്കരായ കുട്ടികൾക്ക് ഒരിക്കലും അവരുടെ അവസരങ്ങളോ സ്ഥാനമാനങ്ങളോ നഷ്ടപ്പെടില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാദമാണ് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത്. പ്രധാനമായും ഇത്തരത്തിലുള്ള വാദം ഉന്നയിച്ച് നമുക്ക് പേപ്പറിലൂടെ അറിയാൻ പറ്റിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷനാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ എൻ സക്കീർ ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗം ഒഫീഷ്യലായി മുന്നോട്ടേക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽസ് അസോസിയേഷൻ ഇത്തരത്തിലുള്ള കാര്യം, അതുപോലെ പല സംഘടനകളും ഇത്തരത്തിലുള്ള കാര്യം മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലവിലുള്ള ഗ്രേഡ് മാത്രം വെച്ചുകൊണ്ട് അഡ്മിഷൻ നടപ്പിലാക്കി കഴിഞ്ഞ വർഷം നടന്നതുപോലെയുള്ള അഡ്മിഷൻ പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ മിടുമിടുക്കരായ കുട്ടികൾ പലപ്പോഴും വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് ഓരോ കുട്ടിക്കും അവൻ്റെ കഴിവിനനുസരിച്ചുള്ള ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവൻ്റെ കഴിവിനനുസരിച്ചുള്ള അവൻ്റെ സ്ഥാനമാനങ്ങൾ അവന് കിട്ടേണ്ടതാണ് എന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികളുടെ സർട്ടിഫിക്കറ്റിൽ മാർക്ക് മെൻഷൻ ചെയ്യണം, മാർക്ക് ഉണ്ടായിരിക്കണം, അതിൻ്റെ കൂടെ ഗ്രേഡും കാണിക്കണം. എന്നിട്ട് ആ മാർക്കിൻ്റെ ബേസിൽ അഡ്മിഷൻ നടപ്പിലാക്കണം. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ മാർക്ക് ഷീറ്റ് വരുന്നത് പോലെ 10-ാം ക്ലാസിൻ്റെ മാർക്ക് ഷീറ്റും വരണം. അങ്ങനെ മാർക്കിൻ്റെ ബേസിൽ പ്ലസ് വൺ അഡ്മിഷൻ നടപ്പിലാക്കണം എന്നൊരു ആവശ്യം മുന്നോട്ടേക്ക് വന്നിരിക്കുകയാണ്.